നമസ്തേ. ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിലെ ചന്ദ്രരാശിയും സൂര്യരാശിയും എന്താണ് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഗ്രഹനിലയ്ക്കകത്ത് ചന്ദ്രൻ ഇരിക്കുന്ന രാശിയുടെ പ്രത്യേകത, അതുപോലെ തന്നെ സൂര്യൻ ഇരിക്കുന്ന രാശിയുടെ പ്രത്യേകത, അത് രണ്ടും എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉദാഹരണമായിട്ട് ചില ആൾക്കാരോട്, ഇപ്പോൾ ഉദാഹരണം കാർത്തിക നക്ഷത്രം, നിങ്ങൾ ഏത് രാശിയിലേതാണ്, മേടമാണോ ഇടവമാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഇല്ല ഞങ്ങൾ കർക്കിടകത്തിലെ കാർത്തികയാണ് എന്ന് പറയും. അതായത് അവരുദ്ദേശിക്കുന്നത് അവർ ജനിച്ചത് കർക്കിടക മാസത്തിലാണ്, അപ്പോൾ അവരുടെ രാശി വരുന്നത് കർക്കിടകത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതല്ല എന്താണ് ചന്ദ്രനും സൂര്യനും എന്നുള്ളതാണ്. അപ്പോൾ പറയുന്ന കർക്കിടകം, ഇപ്പം ഞാൻ കർക്കിടകം പറഞ്ഞു, അവരുടെ ജാതകത്തിൽ സൂര്യൻ അതായത് രാ എന്ന് കർക്കിടകം രാശിയിൽ എഴുതിയിരിക്കും. അതായത് സൂര്യൻ ഇരിക്കുന്ന രാശി എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിച്ച മാസം, മലയാള മാസം. ഉദാഹരണത്തിന് മകരമാസത്തിലാണ് ഒരാൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ അവരുടെ ജാതകത്തിൽ സൂര്യൻ അതായത് രാ എന്ന് മകരം രാശിയിൽ എഴുതിയിരിക്കും. അപ്പോൾ അതാണ് സൂര്യൻ നിൽക്കുന്ന രാശി. സൂര്യൻ നിൽക്കുന്ന രാശി ഒരു വ്യക്തിയുടെ ജനന രാശിയും ചന്ദ്രൻ നിൽക്കുന്ന രാശി ആ വ്യക്തിയുടെ നക്ഷത്രം ഉൾക്കൊള്ളുന്ന രാശി. അതായത് ഉദാഹരണത്തിന് ഒരു രാശിക്കകത്ത് 2.5 നക്ഷത്രമാണ് ഉള്ളത്. അതായത് മേടം രാശിക്കകത്ത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം, അപ്പോൾ 2.5 രണ്ട് പൂർണ്ണ നക്ഷത്രങ്ങളും ഒരു കാൽഭാഗത്തിലുള്ള കാർത്തികയുടെ ആദ്യത്തെ പാദവും, അപ്പോൾ അത് മേടം രാശിയായി. മേടം രാശിയിൽ ജനിച്ച ആൾക്കാരുടെ ജാതകത്തിൽ ച എന്നത് മേടം രാശിയിൽ എഴുതിയിരിക്കും. ബാക്കി കാർത്തികയുടെ മുക്കാൽ ഭാഗം ഇരിക്കുന്നത് ഇടവം രാശിയിലാണ്. അപ്പോൾ ഇടവം രാശിയിലാണ് ച എന്നത് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഇടവം രാശിയിൽപ്പെട്ട കാർത്തികയാണ്. അതായത് അവസാനത്തെ 3 പാദങ്ങളിൽ പാദത്തിൽ എവിടെയോ ആണ് അവരുടെ ജനനം എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് രാശി എന്ന് പറയുന്നത്. ജാതകത്തിനകത്ത് ചന്ദ്രൻ ഇരിക്കുന്നത് നക്ഷത്രത്തിൻ്റെ രാശിയും നമ്മൾ ജനിച്ച മലയാള മാസം ഏതാണോ ആ മാസത്തിലായിരിക്കും സൂര്യൻ ഇരിക്കുന്നത്. ഇതാണ് ചന്ദ്രരാശിയും സൂര്യരാശിയും. ഇപ്പോൾ പലരും സംസാരിക്കുന്ന പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണിത്. കാരണം എന്നോട് പലരും സംസാരിക്കുമ്പോഴും ഞാനിതേപോലെ രാശി ഏത് രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് എന്ന് ചോദിച്ചാൽ അവർ ജനിച്ച മാസമാണ് പറയുന്നത്. നമ്മൾ രാശി ഗ്രഹനില നോക്കി ബർത്ത് ടൈം വെച്ച് രാശി പറഞ്ഞു കൊടുത്താൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അവർ പറയുന്ന അതല്ല, അവർ ജനിച്ചത് ഇന്നര മാസത്തിലാണ് എന്ന് പറയാം. അത് സൂര്യൻ്റെ സൂര്യരാശിയാണ്. സൂര്യരാശി ജനിച്ച മാസവും ജനിച്ച മലയാള മാസവും ചന്ദ്രരാശി നക്ഷത്രം ഉൾക്കൊള്ളുന്ന രാശിയുമാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടോളൂ, അതിൻ്റെ റിപ്ലൈ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.